നമ്മൾ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ കേപ്പബിൾ ആവണമെന്നില്ല, കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നില്ല. രാഷ്ട്രീയം ഒക്കെ ധ്യാനം എങ്ങനെ ധ്യാനം അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. എന്നെ ഈ ജോലി ഇത് ചെയ്യുന്നില്ല. ഒരു മാസത്തിൽ 5 റിലീസ് ഉണ്ട്. ഗിന്നസ് അവർക്ക് കത്തയച്ചിട്ടുണ്ട്. എങ്ങനെങ്കിലും കുറച്ചും കൂടെ സെലക്ടീവ് ആണെന്ന് തോന്നുന്നുണ്ട് കാണുന്നവർ. അത് ഞാൻ അങ്ങനെ തോന്നുന്ന ഒരാളെ പറ. എനിക്ക് തോന്നുന്നുണ്ട് പ്രശ്നമുണ്ട്. മൂവിയുടെ കാര്യത്തിലാണെങ്കിൽ തുടക്കം ഇതുപോലെ കഥയൊന്നും അധികം കേട്ടിട്ടൊന്നും ആയിരുന്നില്ല. ഞാൻ എപ്പോഴും മൂവി ദാർഷ്ട്യഭാവോ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് ദാർഷ്ട്യം ഉണ്ടോ? അല്ല, ചില ആൾക്കാരിൽ അത്ര സീനിയർ എല്ലാം ഇങ്ങനെ ഇത്ര ഈസി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ എല്ലാത്തിലും ഒരേപോലെ അല്ലേ? അതുകൊണ്ട് ജനിച്ചു വളർന്നത് സ്ക്രീനിൽ എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഞാൻ അങ്ങനെയല്ല, സോ ഐ ഹാഡ് ടു ലേൺ. പോയി അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പഠിക്കണം. ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണ് ഒരുപാട് ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻ അതിനേക്കാളും ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. കാര്യങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ട് ഭയങ്കര ഇന്റലക്ച്വൽ പ്ലേ ആണ്. ഭയങ്കര മണ്ടൻ ചോദ്യം, ഇതൊക്കെ എല്ലാവർക്കും അറിയ. അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം, ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. ബയത് ഹോംസ് ഫോർ ബിൽഡേഴ്സ്, കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം, മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ബൈറ്റ് ഹോംസ് ഫോർ പ്രസൻസ് BB3മിയിൽ ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഏറ്റവും പുതിയ ചിത്രമായ സ്വർഗത്തിലെ കട്ടുറുമ്പിന്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ഒപ്പം ധ്യാനു, ഗായത്രി, അപ്പാണി ശരത്, പിന്നെ ഗൗരിനന്ദ, ഇവരെല്ലാവരുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇന്ന് എന്താ ധ്യാനെ പൊതുവെ കാണുന്ന വേഷത്തിലല്ലല്ലോ, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടു. എനിക്ക് ധ്യാന വന്ന് മാടപ്രാവി വാന്നുള്ള പാട്ടൊക്കെയാണ് വന്നത്. എന്ത് ധ്യാന, ഇങ്ങനെ മനസ്സിലെ ശുദ്ധി ഇങ്ങനെ കൂടി കൂടി, അതാണോ പ്യൂരിറ്റി? അല്ലല്ല, ഞാൻ സാധാരണ ഞാൻ എപ്പോഴും പ്രൊമോഷന് വരുന്നത് ഞാൻ എന്റെ അപ്പ ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിലെ കോസ്റ്റ്യൂമാണ് എപ്പോഴും. ആ സിനിമയിലല്ല, അത് രണ്ട് ഇത് ഒന്നൊന്നര വർഷമായി. അതെ, പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ലൊക്കേഷനാണ് വരുന്നത്. അതാണ് ഇങ്ങനെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് തോന്നി. ഞാൻ അടുത്ത ചോദ്യം വരാൻ പോയിരുന്നു, രാഷ്ട്രീയം ഒക്കെ ധ്യാനം എങ്ങനെ ധ്യാനം അത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അതുപോലെ റഫ് ആയിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ സംസാരിച്ചാലും നല്ല സ്വീറ്റ് ആയിട്ടല്ലേ സംസാരിക്കാം. ആ ഒരു ദാർഷ്ട്യഭാവോ അല്ലെങ്കിൽ ആ ഒരു ഇതൊക്കെ രാഷ്ട്രീയക്കാർക്ക് ദാർഷ്ട്യം ഉണ്ടോ? അല്ല, ചില ആൾക്കാരിൽ അത്ര സീനിയേഴ്സ് രാഷ്ട്രീയക്കാരെ പേര് പറയാമോ? ഇല്ല, അങ്ങനെയല്ല. ഇപ്പത്തെ ഞാനിപ്പോ ചെയ്യുമ്പോ എന്തായാലും ദാർഷ്ട്യമുള്ള ആൾക്കാരായിട്ട് തോന്നിയിട്ടുണ്ടോ? ആ ചിലര് ഇവിടുത്തെ ആരെ കുറിച്ച് അങ്ങനെയുള്ള ഒരാളെ പേര് എനിക്ക് ഒരു പേര് പറയാമോ? പേര് നമുക്ക് സ്വർഗത്തിലെ കട്ടുറുമ്പിന്റെ വിശേഷത്തിലേക്ക് വരാം. ഇതിലെ കട്ടുറുമ്പ് ആരാ? ഈ ഇരിക്കുന്ന മനുഷ്യൻ തന്നെയാണോ കട്ടുറുമ്പ്? നമ്മളെപ്പോഴും പൊതുവെ നമ്മളെല്ലാരും യൂസ് ചെയ്യുന്ന ഒരു ഫ്രേസ് ആണ് എടാ സ്വർഗത്തിലെ കട്ടുറുമ്പ് അവൻ വരല്ലേ. നമ്മളെപ്പോഴും ഇടയിലിടയിൽ നമ്മുടെ ഓരോ ഇതിലും പറയുന്ന കാര്യങ്ങളാണ്, നമ്മളെല്ലാരും തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനത്തെ ഈ ഒരു സ്വർഗത്തിലെ കട്ടുറുമ്പ് അവൻ വരുന്ന ആള് അത് എന്തായാലും സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ആ ഒരു മൂവിയെ കുറിച്ച് ഞാൻ തന്നെ പറയും, എന്നാ അവിടുന്ന് തുടങ്ങി ശരത്ത് തന്നെ പറയും. ശരത്ത്, ഇത് സ്വർഗത്തിലെ കട്ടുറുമ്പ് ഒരു പക്ക ഒരു എന്താ പറയാ ഒരു ഫാമിലി എന്റർടൈൻമെന്റ്, അല്ല കോമഡി, ഒരു ഫാമിലി അല്ലേ, ഫാമിലി മൂവിയാണ്. മാസ് ആക്ഷൻ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനല്ല, ഇതിന്റെ ഇതിപ്പോ ട്രെയിലറേ റിലീസ് ആയിട്ടില്ല. ഇല്ല, ടീസർ റിലീസ് ആയിട്ടില്ല, വന്നിട്ടില്ല.
പടത്തിന്റെ കൂടെ. അപ്പൊ ഇതിന്റെ ആകെ ഞങ്ങൾ നോക്കിയപ്പോ കണ്ടെന്ന് വെച്ചാൽ, ഷൂട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് കുറച്ച് സീക്വൻസസ് ഷൂട്ടിങ്ങിന്റെ അതാണ് ഇത് വന്നിരിക്കണത്, വീഡിയോയിൽ വന്നിട്ടുള്ളൂ. അതില് നിങ്ങളുടെ ആ ഇടി സ്റ്റണ്ടിന്റെ കുറച്ച് സീൻസ് ഒക്കെയാണ് അതിനകത്ത് കൂടുതലും വന്നിരിക്കുന്നത്. ഏതോ പടത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം വന്നല്ലോ. ഞാനിപ്പോ ഒരുപാട് മൂവീസ് ചെയ്തപ്പം ഇതായതായിരിക്കും, വേറെയാ അതായിരിക്കും. അപ്പൊ അത് കണ്ടപ്പോ വിചാരിച്ചു, ഇത് പേര് കേട്ടപ്പോൾ ഒന്ന് തോന്നി, പക്ഷെ അതിനകത്ത് എന്തോ ആ ഇട്ടത് ആ ഷൂട്ടിംഗ് സമയത്ത് ഇടി എങ്ങനെ ഷൂട്ട് ചെയ്യണം ആ സ്റ്റണ്ടിന്റെ സീക്വൻസ് ആയിരുന്നു ഇട്ടത്. അപ്പൊ ആ ഒരു പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വന്നു, അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് ഇതിന്റെ. ഇത് ഇത് ഒരു ഫാമിലി മൂവിയാണ് അല്ലേ, എല്ലാ ഒരു നാട്ടിൻ പ്രദേശത്തിന്റെ കഥ പറയുന്ന ഒരു ഒരു മലയോര പ്രദേശത്ത് നടക്കുന്ന ഒരു കഥയാണ്. അപ്പൊ അവിടെയുള്ള കുറെ നല്ല മനുഷ്യരുടെ കുറെ കഥ കുറെ അനുഭവങ്ങളാണ് ഈ സിനിമ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. അധികം കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. അല്ല അങ്ങനല്ല, ക്യാരക്ടർ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ഈ സിനിമയില്. അപ്പൊ അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു. പിന്നെ ഇവരുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഗായത്രിയിലേക്ക് എത്താം, ഇങ്ങനെ ഇങ്ങനെ പോവാം. ഗായത്രിയുടെ കഥാപാത്രത്തെ കുറിച്ച് പറയാം. എല്ലാരും ഇവിടെ ഉണ്ട്, ധ്യാൻ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് എല്ലാരും വെയിറ്റ് ചെയ്തോണ്ടിരിക്ക. ഗായത്രി പറയൂ. എന്റെ ക്യാരക്ടറിന്റെ പേര് ആൻസി എന്നാണ് ഇതില്. ഇങ്ങനെ തിരക്കിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് മൂവി ചെയ്യുന്നുണ്ട്, എനിക്ക് ഓർമ്മ. ഇതിലെ ക്യാരക്ടർ ഏത് പറഞ്ഞോ? ഇല്ലേ പറഞ്ഞോ? പറഞ്ഞു കൊടുത്തു ഈ ആൻസി ജോസ് ഫ്രെഡി. എനിക്ക് അതിന് അവന്റെ ക്യാരക്ടർ ഞാൻ ജോസ്. ഓക്കേ, ഫ്രെഡി. ഗൗരിയുടെ ക്യാരക്ടർ അദീന. ഓക്കേ, അദീനയിലേക്ക് നമുക്ക് ഇപ്പൊ എത്താം, നമ്മുടെ പോലീസ് ആണല്ലോ. ഗായത്രി സംസാരിച്ചോണ്ടിരിക്കുക. ഈ ആൻസി എന്ന ക്യാരക്ടർ ഭയങ്കര എനിക്ക് എക്സ്ട്രാ ഹൈപ്പർ ആണ് ആ ക്യാരക്ടർ. അപ്പൊ എങ്ങനെ ജോസിനെ ഇറിറ്റേറ്റ് ചെയ്യാം, മാക്സിമം എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം, പേഴ്സണൽ സ്പേസ് ഒക്കെ കളഞ്ഞ് എങ്ങനെ മെത്തേഡായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു അല്ലേ, ഞാൻ ഇറിറ്റേറ്റിംഗ് ഒന്നായിരുന്നില്ല. ഞാൻ അത് ആ ക്യാരക്ടർ ഞാൻ പറയട്ടെ, എന്നോട് ചോദിച്ചോണ്ട പറഞ്ഞു അല്ല. ഈ ക്യാരക്ടർ ഭയങ്കര ഹൈപ്പറേ, ഒരുപാട് എനർജി വേണ്ടി വന്നൊരു ക്യാരക്ടർ ആയിരുന്നു. ഇപ്പം നോർമലി സംസാരിക്കുന്ന ഭയങ്കര എല്ലാത്തിനും ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഭയങ്കര എക്സ്ട്രാ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്യാരക്ടർ ചെയ്യുമ്പോ ഇതൊക്കെ കുറച്ച് കൂടുതലാണ്. നോർമലി ഇപ്പം കട്ട് പറയുമ്പോ പോലും ഞാൻ അതേ രീതിയിൽ തന്നെയാണ് തുള്ളി. അപ്പൊ എന്നെ ചോദിച്ചിട്ടുണ്ട്, നീ ശരിക്കും ഇങ്ങനെ തന്നെയാണോ, നീ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നു, നീ ശരിക്കും തന്നെയാണ്? സാധാരണ സെറ്റിലൊക്കെ ആണെങ്കിൽ ചില സിനിമകളിലൊക്കെ നായകന്മാര് പ്രണയിക്കുന്ന ലവ് സീൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നായകൻ നായികയായിട്ടുള്ള ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നണല്ലോ. അപ്പൊ റൊമാൻസ്, നമുക്ക് ചെറിയ റൊമാൻസ് ഒക്കെ ഉണ്ട്, പാട്ടിലൊക്കെ പാട്ടൊക്കെ ഉണ്ട്. എനിക്ക് അവളോട് തോന്നുന്നില്ല ഈ ഇങ്ങനെ ഒരു സ്വഭാവമായിട്ടുള്ള ആളെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതൊരു ഞാൻ റിയൽ ഇതിനകത്ത് വെച്ചാൽ ഓഫ് സ്ക്രീൻ ഞാൻ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നത് കൊണ്ടാണ് ആദ്യമേ ഇങ്ങനെ ഡിഫെൻഡ് ഇറിറ്റേറ്റ് ചെയ്ത് തന്നെ ഡിഫെൻഡ് ചെയ്യണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, അല്ലാട്ട എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഞാൻ എല്ലാരും അപ്പൊ പിന്നെ
ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എങ്ങനെ പിന്നെ പാട്ട് സീൻ അപ്പൊ ഞാൻ കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നുണ്ട്. പടത്തില് അവളുടെ പുറകെ നടക്കുക അല്ലേ, ഭയങ്കര എന്റെ ക്യാരക്ടർ അങ്ങനെയായിരുന്നു. അതുകൊണ്ട് പിന്നെ തോന്നിയില്ല. പാവമായിരുന്നു. പിന്നെ പോലീസിന്റെ അടുത്ത് ചോദിക്കട്ടെ, പോലീസിന് തോന്നിയോ ഈ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്ന്? സെറ്റിലൊക്കെ ഫുള്ള് ഗായത്രി ഞാനും ഗൗരിയും തമ്മിലായിരുന്നു. അപ്പൊ കണ്ടിട്ടേ ഇല്ല. സെറ്റിൽ കണ്ടിട്ടുണ്ട്. ഓക്കേ ഓക്കേ. ഇനി നമ്മുടെ ജോസിന്റെ വിശേഷം പറ, ജോസ് എന്താണ് ഇതില് എന്താണ് ക്യാരക്ടർ? ജോസ് സ്കൂൾ മാഷാ. അപ്പോ ഞാൻ പിന്നെ എല്ലാ ജോലിയും ചെയ്യുന്നോണ്ട് എനിക്കൊരു സ്കൂൾ മാഷ ഒരു വേഷം വിട്ട് മേക്കപ്പ് വിട്ട് ക്യാരക്ടർ എല്ലാം കഴിഞ്ഞിട്ട് ഇതിലെ ക്യാരക്ടർ ഓക്കെ എല്ലാം ഇങ്ങനെ ഇത്ര ഈസി ഫ്രീ ആയിട്ട് ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഒരേപോലെ എന്റെ ഫോണിന്റെ ധ്യാന അങ്ങനെ പറയരുത്. പ്രത്യേകിച്ച് ഒരു വ്യത്യാസം തോന്നുന്നില്ലെന്നോ? അതുകൊണ്ടാണ് ഈ ഇറങ്ങുന്ന സിനിമയിൽ എല്ലാവർക്കും ഞാൻ ശ്രീനിവാസിനെ വേണല്ലോ. സത്യമാണ്, അത് സത്യമായ രഹസ്യം. ഓക്കെ ഇനി അല്ലല്ല ജോസ് ആക്ച്വലി എന്താ രണ്ടു വർഷം മുമ്പേ ഷൂട്ട് ചെയ്ത് വെച്ച ആണോ? ഓ, നമുക്ക് ആ കിട്ടിയ വീഡിയോയുടെ ആ ഒരു ഇത് തന്നെ അത് വൺ ഇയർ മുമ്പേ പോസ്റ്റ് ചെയ്ത ഒരു സംഭവമാണ്. അതിനുശേഷമാണ് ഇതിനെ കുറിച്ചുള്ള ഒരു ഇതും സോഷ്യൽ മീഡിയയിൽ വരാത്തത്. പക്ഷെ ഇപ്പതേ ഇനിയിപ്പോ ഇൻ ഫ്യൂ ഡേയ്സ് മൂവി റിലീസാ 21st. അപ്പോ ഈ ഒരു എന്താ പറയാ, എന്നാലും ഈ ഒരു മൂവി സാധനങ്ങളിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒബ്വിയസ്ലി ആ ഒരു കഥാപാത്രത്തിനെ ഒന്ന് ഓർത്തെടുക്കാനും അതിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഞാൻ ഇതൊക്കെ കുറച്ച് ഇതായിട്ട് പറഞ്ഞു തന്നെ, എന്നാലും ശരിക്കും ഒന്ന് പറയൂ. എനിക്ക് ഓർമ്മയുള്ളത് എന്ന് വെച്ചാൽ, ഞാൻ നമ്മള് തൊടുപുഴല്ലേ തൊടുപുഴ, കാരണം റിപ്പീറ്റ് നമ്മള്. അപ്പൊ ഇതിലെ ക്യാരക്ടർ ചെയ്തപ്പോ ധ്യാനം തോന്നിയോ? ഇപ്പൊ ഈ പറയുന്ന പോലെ റിപ്പീറ്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഓരോ മൂവീസ് ചെയ്യുമ്പോൾ എന്റെ എല്ലാ ക്യാരക്ടേഴ്സും പോലെ തന്നെ ഉള്ളൊരു സെയിം ട്രാവൽ ആണ് ഇതിനകത്തൂടെയും പോണത്, അല്ലെങ്കിൽ വേറിട്ട ഒരു കഥാപാത്രം, അങ്ങനെ ഒരു തോന്നൽ എന്താ? ഞാൻ എന്ത് ചോദിച്ചാലും ഇങ്ങനെ എന്നോട് ഇങ്ങനെ സീരിയസ് ആയിട്ട് ആരും അങ്ങനെ ചോദിക്കാറില്ലെന്നോ? ഞാൻ പിന്നെ എങ്ങനെ അങ്ങനെയല്ല, എന്റെ അടുത്ത് പണ്ണും കുട്ടികളി ഞാൻ വളരെ കുരുതായിട്ട് തന്നെ ചോദിക്കാം. പൊതുവേ എന്റെ ഒരു രീതിയൊക്കെ അറിയാലോ, എന്നോട് ഒരു ബേസിക് ഐഡിയ കേട്ടു. ആ ഐഡിയയിലുള്ളൊരു ഇതൊരു ഇതിനകത്തൊരു സംഭവം, പ്രധാന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ, ഇൻസിഡൻസ് ഒക്കെ ഉണ്ട്. എന്റെ ഒരു കോർ കണ്ടന്റ് എന്ന് പറയുന്നത് ഈ ചെറിയ രാഷ്ട്രീയവും അതിനോടൊപ്പം തന്നെ പ്രാദേശികമായി നടക്കുന്ന അവിടെ നടക്കുന്ന ഒരു ഇലക്ഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതൊക്കെ ടുവേർഡ്സ് എൻഡ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഒരു പുതിയൊരു ആരും പറയാത്തൊരു ഒരാശയം ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ ആദ്യം കേട്ടപ്പോ എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു സാധനം. അത് ഞാൻ ഇതുവരെ ഇങ്ങനൊരു ഇതിനൊരു ഇങ്ങനൊരു വശം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് അതിനൊരു ഒരു എന്തോ ഒരു സാധ്യത ഉണ്ടെന്നൊക്കെ തോന്നി. അതിന്റെ വെരി എൻഡിലെ ക്ലൈമാക്സ് അത് എത്തുന്നവരെ ആണ്, അവിടം വരെ എത്തിക്കുന്നതാണ് സിനിമ. ബാക്കി അത് മുന്നേ ഉള്ള സംഭവം വെച്ചാൽ നാട്ടുംപുറം ഫാമിലി ചെറിയ രീതിയിലുള്ള പ്രണയം ഒക്കെ അതിലൊരു ഒരു വില്ലൻ അവിടെ സ്വാഭാവികമായിട്ടും ആ നാട്ടിലെ പോലീസ് അവിടെ ഒരു ക്രൈം നടക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഒരു ലെയർ ആയിട്ട് വരുന്നതാണ് ഈ ഈ ഒരു ഈ ഞാൻ ഈ പറഞ്ഞൊരു സാധനം. അതൊരു അതൊരു അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട്. ബാക്കിയൊക്കെ സ്ഥിരം ക്ലീഷ് ഞങ്ങളുടെ ഏരിയയിൽ കുറച്ച് കണ്ടന്റ് ഉണ്ട്. എന്താണ് നമ്മുടെ സി എ ആയിട്ടാണെന്ന് അല്ലേ, എന്താണ് സർക്കിൾ ഇൻസ്പെക്ടർ പറയുന്നത്? ക്യാരക്ടറിന്റെ പേര് അദീന എന്നാണ്. അനീല അദീന. അദീന ഓക്കെ. ഇതേപോലെ
ഒരു മർഡർ നടന്ന് അവിടെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്നതാണ്. ഓ, അങ്ങനെ ആ നാട്ടിലേക്ക് എത്തിപ്പെടുകയാണ്. അതെ അതെ അതെ, അത് അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഓഫീസറാണ്. ഇനി പറഞ്ഞ പോലെ അത് ഒരുപാട് റിലീവ് ചെയ്ത് കഴിഞ്ഞ പടത്തിന്റെ അത് തിയേറ്ററിൽ കാണുന്നത് തന്നെയാണ്. അധികം ഒന്നും പറയാൻ പറ്റുന്നില്ല ഈ ഒരു പോലീസ്. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു പോലീസ് യൂണിഫോമില് ഗൗരി ചെയ്യുന്നത് ഫസ്റ്റ് ടൈം ഒരു ക്യാരക്ടർ അല്ലേ? ഇപ്പൊ പറഞ്ഞ പോലെ ഇപ്പൊ റിലീസായ സിനിമയിലും കുറച്ചുണ്ട് പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്. ഡി എൻ എ ഇപ്പൊ റിലീസായി പോകുന്നുണ്ട്. ഇതിലും പോലീസ് ഓഫീസർ ക്യാരക്ടറാണ്, പക്ഷെ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്ന് തോന്നുന്നത് എന്തൊക്കെയായിരിക്കും? അല്ല, ഈ പറഞ്ഞ പോലെ ഒരു മെയിൻ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറായിട്ട് വരുന്നത് ഈ സിനിമയിലാണ്. ഓക്കെ, അപ്പൊ അത് ഇപ്പൊ ക്യാരി ചെയ്യാൻ, ആ ക്യാരക്ടറിനെ ക്യാരി ചെയ്യാൻ വേണ്ടിട്ട് വേറെ കുറെ ഗോ ത്രൂ ചെയ്ത സ്റ്റഡീസ് ഒക്കെ ചെയ്യോ? ഒന്നും ചെയ്തിട്ടില്ല. ആണോ? ആ ഒരു മാനറിസംസ്, കാരണം നമ്മൾ യൂഷ്വൽ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഈസി വേ, അങ്ങനത്തെ ഒരു ഇതല്ലല്ലോ ഇങ്ങനത്തെ ഒരു ഓഫീസർ എന്നൊക്കെ പറയുമ്പോൾ. ബോഡി ലാംഗ്വേജിലൊക്കെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് കൺസേൺ ആവണം, ശ്രദ്ധിക്കണം, ആ വേ എങ്ങനെയാ നമ്മളത് ചെയ്യുക. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്റ്റഡീസും കാര്യങ്ങളും ഇല്ല? അങ്ങനെയില്ല, ഈ പറഞ്ഞ പോലെ യൂണിഫോം ഇട്ട് കഴിയുമ്പോഴേ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ബോൾഡ്നെസ് വരും. പിന്നെ ഈ പറഞ്ഞ പോലെ സീനും മറ്റുള്ള കാര്യങ്ങളും വരും. പിന്നെ എനിക്ക് നല്ല വണ്ണുള്ള പോലീസാണ് തോന്നിയത്. ഈ പറഞ്ഞ സിനിമയില് അത് വേറൊരു സിനിമയുടെ കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിലാണ് ഈ സിനിമ ജോയിൻ ചെയ്യുന്നത്. പിന്നെ എന്താ ഗുണം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു സസ്പെൻസ് എലമെന്റ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് ചവയ്ക്കുന്നുണ്ട്. ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിന് മുകളിലായിട്ട് ആ സിനിമയിൽ നിന്ന് ഒരു ചുമയും കിട്ടി. അത് പക്ഷെ തിയേറ്ററിൽ കണ്ടാലേ ആൾക്കാർക്ക് മനസ്സിലാവും. ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ മൊത്തം ചോദിക്കും. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ അങ്ങനെയുള്ള രീതിയിൽ ചോദിക്കും. ഞാൻ ധ്യാനിന്റെ ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ എന്ന് പറഞ്ഞാല് ഗ്യാരണ്ടീഡ് ആണ്, മിനിമം ഗ്യാരണ്ടി ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം ഭയങ്കര വൈറലാവും. നമ്മുടെ നമ്മുടെ യൂട്യൂബ് സംഭവത്തിലെ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ്. ധ്യാനിന്റെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞാൽ സിനിമ കാണാൻ ഞാൻ തന്നെ പറയും, എന്റെ സിനിമ കണ്ടില്ലേലും ആൾക്കാർ എന്നെ ഇന്റർവ്യൂ. അങ്ങനെയല്ല, തമാശക്ക് തന്നെ അതല്ല. പക്ഷെ അങ്ങനെ നിന്നിരുന്ന ഒരാള് ഇപ്പൊ ധ്യാന കൊടുക്കുന്ന ഇന്റർവ്യൂസിന്റെ എണ്ണം നമ്പേഴ്സ് ഒക്കെ കുറഞ്ഞു തോന്നുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഈ തിരക്ക് കാരണമാണോ? എന്തുകൊണ്ടായിരിക്കും? ഞാൻ വർഷങ്ങൾക്ക് ശേഷം അത്യാവശ്യം നല്ല, അതുകൊണ്ട് മാത്രമാണ് ഇനീഷ്യൽ ഇത്രയും ഷെയർ വന്ന. സത്യല്ലേ? അല്ല, വർഷങ്ങൾക്ക് ശേഷം പിന്നെ നമ്മള് ഇപ്പൊ എനിക്കിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഗായത്രിനെയോ അപ്പാനിനെയോ ഗൗരീനെയോ എനിക്ക് പെട്ടെന്ന് നമ്മളൊരു ഒരു ഗിവൻ ടേക്ക് അല്ലെങ്കിൽ കളിയായി കഴിഞ്ഞാൽ എനിക്കൊരു ഒരു നമുക്കൊരു അറ്റ്മോസ്ഫിയർ കിട്ടണം. അവരത് അതിന് സെൻസിലെടുക്കുന്ന കാരണം അവള് ചിലപ്പോ പ്രശ്നം ഉണ്ടായിക്കോളും. പോയി കളയും. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയാൻ സൂക്ഷിക്കണം, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് അവളെ സ്വഭാവമൊക്കെ എനിക്ക് അറിയാം, പറയാൻ പറ്റൂല. സംസാരിക്കണം. എനിക്കിപ്പം അങ്ങനെ ഒരു സ്പേസിലാവുമ്പോ, അന്നിപ്പം വർഷം കേശത്തിന്റെ സമയത്ത് സ്പേസിലുണ്ടായിരുന്നു, ഏട്ടനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എന്തും പറയാൻ പറ്റും, അറിയാം. നിങ്ങൾക്ക് വൈബ് കറക്റ്റ് ആയിട്ട് അറിയാം. ഞാൻ അങ്ങോട്ട് ത്രോ ചെയ്താൽ കറക്റ്റ് ഇങ്ങോട്ട് കിട്ടും എന്നുള്ളത്. ഇതാകുമ്പോ നമ്മള് കുറച്ചും കൂടെ പേടിച്ച് വർഷം കേശം കഴിഞ്ഞിട്ട് വരുന്ന ഇപ്പൊ ഇതാണ്. അതിനിടയിൽ കുടുംബശ്രീ വന്നു, അന്ന് നമ്മൾ രണ്ടു വന്ന സമയത്ത്. അതിന് പക്ഷെ അവര് പ്രസംഗിച്ച് മാത്രം, അന്ന് ഞാൻ ഷൂട്ടിലായിരുന്നു, അപ്പൊ എനിക്ക് അത് ഞാൻ അവിടെ ലൊക്കേഷനിലായിരുന്നു, എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രശ്നം ഈ ആഴ്ച തൊട്ടിട്ട് ഒരു എല്ലാം എനിക്കൊന്ന് ഗിന്നസ് ആയിരിക്കും. അല്ലല്ല, ഒരു മാസത്തിൽ അഞ്ച് റിലീസ് ഉണ്ട്. ഞാൻ ഗിന്നസ് അവർക്ക് കത്തയച്ചിട്ടുണ്ട് എങ്കിലും. ഞാൻ ചോദിച്ചത് അല്ലെങ്കിൽ ഒരാഴ്ച തന്നെ നാല് ഒരുമിച്ച് അങ്ങ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാ ഒരു വർഷത്തിൽ ഇത്ര സിനിമ ചെയ്യുന്ന ആളെന്ന് പണ്ട് മോഹൻന്ന് പറഞ്ഞ വലിയ സ്റ്റാർ ഉണ്ടായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പക്ഷെ ഒരു വർഷം എന്തോ ഇത്ര സിനിമകൾ എന്നാണ് ചെയ്തോണ്ടിരുന്നത് തമിഴില്. അത് ബ്രേക്ക് മലയാളത്തില്, മലയാളത്തില് ഞാൻ ഇല്ല. എന്നോട് മമ്മൂട്ടി നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞത് 83 ലാറ്റ 84 ലാറ്റ് പുള്ളി 34 സിനിമയിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്തു എന്നായിരിക്കും ചിലപ്പോ മമ്മൂട്ടിയൊക്കെ. എത്ര സിനിമ അഭിനയിച്ചു? കൗണ്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. 23 ലാസ്റ്റ് ഇയറില്, എനിക്ക് എണ്ണ അറിയില്ല. കൗണ്ട് ചെയ്തിട്ടില്ല ഇപ്പൊ ഇതുവരെയൊക്കെ ഈ വർഷം.
ഈ വർഷം ഇപ്പൊ ഒരു 7-8 പടം. മോനെ എത്ര ദിവസങ്ങളെ ആയിട്ടുള്ളൂ, വെറുതെയാണോന്നാണ്? അല്ല മൂവിയുടെ കാര്യം അതല്ല, അതൊക്കെ ഇങ്ങനെ 10-15 ദിവസങ്ങൾ അങ്ങനെ 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 ആയിട്ട് വളരെ സ്കെഡ്യൂളാ. അപ്പൊ അങ്ങനെ അല്ല, ഇപ്പൊ മൂവിയുടെ കാര്യത്തിലാണെങ്കിൽ തുടക്കം ഇതുപോലെ കഥയൊന്നും അധികം കേട്ടിട്ടൊന്നും ആയിരുന്നില്ല. ഞാൻ എപ്പോഴും മൂവി ഇപ്പോഴും എനിക്കൊരു മാറ്റവും ഇല്ലെന്നല്ലേ. എന്തായാലും ഏത് ക്യാരക്ടർ ആണെങ്കിലും ഓക്കേ, ഐ എം റെഡി, ഓക്കേ ഐ എം റെഡി, ഈ ഒരു ഇതിലാണ്. പക്ഷെ എന്നാലും ഇപ്പൊ ഞാൻ ഇനിയിപ്പോ അത് ചോദിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ ഒരു സാധനം ഇപ്പോഴും നോക്കുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്യാന്റെ മൂവി സെലക്ഷൻ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട് ഞാൻ ഇപ്പൊ ഗ്യാൻ ചെയ്യുന്ന ക്യാരക്ടറൊക്കെ കുറച്ചും കൂടെ, ഐ മീൻ എന്താ പറയാ, കുറച്ചും കൂടെ സെലക്ടീവ് ആണെന്ന് തോന്നുന്നുണ്ട് കാണുന്നവർക്ക്. ഞാൻ അങ്ങനെ തോന്നുന്ന ഒരാളെ പറ, എനിക്ക് തോന്നുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഗംഭീരായിട്ട് പെർഫോം ചെയ്യും. ഒരിക്കലും ഇല്ല, ഒരുപാട് സിനിമകളുണ്ട്. പക്ഷെ ആ മേക്ക് ഓവർ ഈ പറഞ്ഞു, ആ മേക്ക് ഓവർ ലുക്കും കാര്യങ്ങളും ഒക്കെ ശരിക്കും ഡെപ്ത്തിലേക്ക് പോയി. ധ്യാൻ ഇപ്പൊ എന്ത് പ്രശ്നം ചോദിച്ചാൽ മേബി ഈവൻ പേഴ്സണലി ഓൾസോ പറയാൻ പറ്റും തോന്നുന്നു അബൌട്ട് ദി ക്യാരക്ടർ. എനിക്ക് ഇതൊന്നും, ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല. അവളിപ്പോ ചെന്നൈയിൽ ഒരു ആക്ടിങ് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുക, അവിടുന്ന് ഭാഷ പഠിപ്പിച്ച കാര്യം ക്യാരക്ടറിന് ഡെപ്ത്തില്ല. അപ്പൊ ഞാൻ എന്നോട് വന്നപ്പോ പറഞ്ഞു, അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്തിനാ ഇതിനൊക്കെ പോണേ? അങ്ങനെ ഒരാൾക്ക് നമുക്ക് അഭിനയം പഠിപ്പിച്ചു തരാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു ട്രയൽ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്ത് 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 അത് പഴക്കം വരാം, അത് ഫൈൻ ട്യൂൺ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ. ഒരാൾക്കും നമ്മളെ മേ ബി ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും ടിപ്സ് നമുക്ക് പറഞ്ഞു. അപ്പുറം അങ്ങനെ ഒരു സൈഡിൽ നിന്ന് ജനിച്ചു വളർന്നത് സ്ക്രീനിന്റെ എല്ലാ കാര്യം അറിഞ്ഞുകൊണ്ട് വന്നതാണ്. ഞാൻ അങ്ങനെയല്ല, സോ ഐ ഹാഡ് ടു ലേൺ, പോയി അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ പഠിക്കും. എത്ര ടേക്ക് എടുത്തിട്ടുണ്ടാവണം നമ്മുടെ ഈ സ്വർഗത്തിലേക്ക്? അതാണല്ലോ അതിന്റെ ഒരു സംഭവം എന്ന് പറയണേ. നോ കമന്റ്സ്, നോ കമന്റ്സ്, നോ കമന്റ്സ് പ്ലീസ്. ഇല്ല, ശരത്ത്, ശരത്തിന്റെ കൂടെ എല്ലാരും എപ്പോഴും അപ്പണി അപ്പണിയും തന്നെ ആ ഒരു സ്റ്റേജ് നെയിമിലാണ്. എപ്പോഴും അത് കേൾക്കുമ്പോ നമുക്കൊരു വല്ലാത്തൊരു ഒരു പ്രൗഡ് ആയിട്ടുള്ള ഭയങ്കര നല്ലൊരു തന്നെയല്ലേ ശരത്? ഉറപ്പായിട്ടും, ഉറപ്പായിട്ടും ആണോ? ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്തൊരു കഥാപാത്രത്തോട് അറിയപ്പെടുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കേ, ഇനി നമുക്ക് ഒരു സെഗ്മെന്റിലേക്ക് പോകാം. ഞാൻ ഇഷ്ടം കുറച്ചുകൂടെ ഫൺ, അത് കഴിഞ്ഞ് നിർത്താം. ഓക്കേ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാവിലെ ഷൂട്ട് ഉണ്ട്, ഇതിപ്പോ വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ഇതിപ്പോ മറ്റൊരു ടൈം ഇസ് മണി. ഇതിപ്പോ നമ്മളെല്ലാം സ്ഥിരം കാണുന്നത്, നമ്മളൊക്കെ സ്ഥിരം കാണുന്നത്. അപ്പൊ ഞാൻ പൊറത്തോളും, ലേറ്റ് ആയിട്ട് വന്നാലും ഞാൻ പൊറത്തോളും. മോനെ കഴിഞ്ഞ തവണ എന്നോട് ചൂടായിട്ടല്ലേ ഇറങ്ങിപ്പോയെ? അത് ഞങ്ങള് തമ്മിൽ മാത്രമാണ്. അല്ല, ഞാൻ വേറെ എന്തെങ്കിലും ചോദിച്ചോട്ടെ? വിനീതിന്റെ നോക്കിക്കഴിഞ്ഞാൽ വിനീത് ഭയങ്കര മൾട്ടി ടാലന്റഡ് ആണ്, ഒരുപാട് ഇത്. പക്ഷെ എനിക്ക് തോന്നുന്നു ധ്യാൻ അതിനേക്കാളും ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ആളാണ്. കാര്യങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റീവ് ആയിട്ട്, ഭയങ്കര ഇന്റലക്ച്വൽ പ്ലേ ആണ് ധ്യാന്റെ ആ ഒരു ഗ്രോത്തിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ ധ്യാൻ എന്ത് തോന്നും? എന്ത് സത്യമാണ് അല്ലേ? എനിക്ക് എപ്പോഴും തോന്നുന്നു ധ്യാൻ ഇങ്ങനെ ഭയങ്കര മണ്ടൻ ചോദ്യം, ഇതൊക്കെ എല്ലാവർക്കും അറിയ രമ്യ. എന്താ ആർക്കും അറിയാം? വെള്ളത്തിന് അച്ഛനും അറിയാം, എന്റെ ചേട്ടനും അറിയാം. അറിയാം എന്താ അതെന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ഏറ്റവും നമ്മൾ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാർക്ക് കേപ്പബിൾ ആവണമെന്നില്ല, കേപ്പബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പൊട്ടൻഷ്യൽ ഉണ്ടാവണമെന്നില്ല. ഒന്നും മനസ്സിലായില്ല. അല്ല, അടുത്ത ചോദിക്കാട്ടാ. ഞാനോട് ഓക്കെ,
എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? അങ്ങനത്തെ ഒരു ലൈഫിൽ, നിങ്ങളുടെ തന്നെ ലൈഫിൽ അങ്ങനത്തെ സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവല്ലേ അങ്ങനെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഫാമിലിയിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഉള്ളപ്പോ നമ്മൾ അവിടെ ചെല്ലുമ്പോ അവര് പറയുന്ന ഒരു കാര്യമല്ലേ? അങ്ങനെ നിങ്ങൾ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഇങ്ങനെ ഒരു ചോദ്യം വരുന്ന ഞാൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ആലോചിച്ചു. മറുപടി പറയണമെന്നാണ് ആലോചിച്ചു വെച്ചത്. പാസ് മിടുക്കൻ. എഗൈൻ, അടുത്ത ബ്രില്യന്റ് ആൻസർ. ഓക്കെ വിനീത്, ഓക്കെ വിനീത് എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന്? എടാ സ്വർഗത്തിലെ കട്ടറും ബാവില്ല ധ്യാന. അല്ലല്ല, അത് ഈ സ്വർഗത്തിലെ കട്ടറും ബാവ എന്ന് പറയുന്ന സമയം സാധാരണ പറയുന്ന വെച്ചാൽ ഒരു രണ്ട് കവിതാക്കളൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവര് പ്രണയിച്ചടാ എന്നെ, അങ്ങനെയല്ലേ? അങ്ങനെയുള്ള ഘട്ടങ്ങളല്ലേ കൂടുതലായിട്ട് നമ്മളിത് പറയാം. അങ്ങനെയുള്ള ഘട്ടങ്ങൾ പുള്ളി ഞാൻ കണ്ടിട്ടേ ഇല്ല. പുള്ളി പുള്ളി മാക്സിമം എന്നെ ഒഴിവാക്കി, മുന്നേ ഒഴിവാക്കി. പൊതുവെ പറയുന്ന സ്ഥലത്തെ പ്രധാന പയ്യൻസ് എന്ന് പറയില്ലേ, അതേപോലെ തന്നെ ധ്യാനെ കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അതെന്താ ശരത്ത് അങ്ങനെ തോന്നിയേ? ഉത്തരം മാത്രം ചോദിച്ചു. അങ്ങനെയല്ല, ഞാൻ ഇപ്പം സ്ഥലത്തെ പ്രധാന പയ്യൻസ് ഇത്രയും പറഞ്ഞാലും നമ്മൾ ലൊക്കേഷനിൽ അദ്ദേഹം ക്യാരക്ടറായിട്ട് കോസ്റ്റ്യൂം ഒക്കെ ചെയ്ത് വരുമ്പോ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുമ്പം നമ്മുടെ രണ്ടാമത്തെ സിനിമയാണ് അഭിനയിക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്, ഒരു ഏത് കോസ്റ്റ്യൂം ഇട്ടാലും വന്നാലും നമുക്ക് ആ ക്യാരക്ടറായിട്ട് അവനെ ഫീൽ ചെയ്തിട്ടില്ല. അവൻ എപ്പോഴും കണ്ടിരുന്ന ശരത്തെ, പിന്നെ അവനെ ഞാൻ സ്നേഹത്തോടെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവനടക്കം എന്നെ വേറെ രീതിയിലൊക്കെ കണ്ടു. അല്ല, വേറെ രീതി കണ്ടിരുന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമുക്ക് നമ്മുടെ ഇടയിലുള്ള ആളായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നു അദ്ദേഹത്തിന്. അതെ, ഗൗരിക്ക് എന്തെങ്കിലും പറയണ്ട? ഇങ്ങനെ തന്നെ, നമ്മള് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ കണ്ടപ്പോഴാണെങ്കിലും എനിക്ക് ഗൗരി ഭയങ്കര ടെൻഷനാണ്. ഗൗരി യൂണിഫോം ഇട്ടപ്പോ ക്യാരക്ടർ ഞാനൊരു അഞ്ചു വർഷമായിട്ട് അത് കാണുന്നുണ്ട്. അഞ്ചു വർഷമായിട്ടും അന്നും ഇന്നും ഒരേപോലെ തന്നെ അദ്ദേഹം സംസാരിക്കുന്നതാണെങ്കിലും ലൊക്കേഷനിലാണെങ്കിലും ഒരേപോലെ തന്നെ. നമ്മൾ ഞാൻ പറഞ്ഞതാണ്, അപ്പൊ കുറച്ച് പേടിയുണ്ടായിരുന്നു. കട്ടുറുമ്പ് എന്ന് പറയുമ്പോൾ ശരിക്കും വളരെ ചെറിയ സൈസാണ്, പക്ഷെ കടിച്ചാൽ പിന്നെ കാര്യം പറയണ്ട. നമ്മുടെ ലൈഫിലും അങ്ങനെ സൈസ് ചെറുതെങ്കിലും വലിയ പ്രശ്നക്കാരായ ആൾക്കാർ ഉണ്ടാകില്ലേ? അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ? എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടാവാം അല്ലേ? ഉണ്ടാവാം, ആൾക്കാരെ ചെറുതും വലിപ്പം നോക്കിയാലല്ലോ ഉണ്ടാവാം. ഓക്കെ, ധ്യാൻ ശരിക്കും ആരെയാണ് പേടിക്കുന്നത്? അച്ഛനെ പറ്റി തമാശ എന്തെങ്കിലും ട്രോൾ പറയുമെങ്കിലും ശരിക്കും ശ്രീനേട്ടനെ ശരിക്കും പേടിയാണ് ധ്യാനിന്, ആണോ? പേടിയൊന്നുമില്ല. അച്ഛനാണ് എന്റെ ദോസ്ത്. ദോസ്തൊന്നുമല്ല, പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഓക്കെ, പേടിയെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെയും നമ്മൾ എല്ലാവരും എപ്പോഴും പേടിച്ചിരിക്കാറുണ്ട്. കുറെ ടെൻഷൻ അടിച്ച് പേടിച്ചിരുന്ന ലാസ്റ്റ് പേടിച്ചതൊന്നും സംഭവിക്കില്ല, പുലി വരുന്നു എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കും, പക്ഷെ അവസാനം ചിലപ്പോൾ എലിയൊക്കെ വരുന്നു എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥ. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ചോദിച്ചാൽ ഉണ്ടോ പറയാൻ? എന്റെ ലൈഫിൽ ഇല്ല. ഇല്ല. ഓക്കെ, ഓക്കെ, മുന്നേ തരുവാണെങ്കിൽ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിട്ട് വരായിരുന്നു. ഈ ചോദ്യം ഞാൻ എല്ലാം നോട്ട് ചെയ്ത് പക്ഷെ സെറ്റിൽ നിന്ന് ഓടി ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാനാണല്ലോ, എന്നാലും പഠിച്ചിട്ട് വന്നോളൂ. ഇതേ ചോദ്യം രമ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ രമ്യ ഉത്തരവുണ്ടോ? എനിക്കിപ്പോ എന്റെ ഉത്തരവല്ലല്ലോ ഇവിടെ ആൾക്കാർക്ക് അറിയേണ്ടത്. എപ്പോഴെങ്കിലും തിരിച്ചത് ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം തരാൻ പറ്റണ്ടേ? എന്നാ ചോദിച്ചോ, എന്താ നമുക്ക് ഈ സ്വർഗത്തിലെ കട്ടുറുമ്പിന്റെ ഈ ഒരു കട്ടുറുമ്പുകളുടെ എല്ലാ പെർഫോമൻസിനായിട്ടും നമ്മൾ കാത്തിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മളൊക്കെ ചിരിപ്പിക്കുന്ന നല്ലൊരു ഇപ്പൊ കേട്ടത്. ഓക്കെ, ആ 21 തന്നെയാണ് നിങ്ങളുടെ നമ്മുടെ മൂവി റിലീസ് ആവുന്നത്. അപ്പൊ 21 ഞങ്ങൾ പോയി കാണാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, വീണ്ടും കാണുന്നു. ഓക്കെ, താങ്ക് യു, ബൈ ബൈ. Bye.